2023 ഫെബ്രുവരി 1-ാം തീയതി പുതിയ കേന്ദ്ര ബഡ്ജറ്റിന്റെ പ്രധാന ചില പ്രഖ്യാപനങ്ങൾ പ്രകാരം നമ്മളുടെ ടാക്സുകളിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളതായിട്ട് എല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞു. വന്ന 2023 ചില പ്രധാന പ്രഖ്യാപനങ്ങൾ എന്താണ് നമ്മുടെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? അതായത് നമ്മുടെ 2023 April 1st മുതൽ നിലവിൽ വരുന്ന, അതായത് 23-24 കാലഘട്ടത്തിലെ ടാക്സേഷനിൽ നേരത്തെ നമ്മൾക്ക് നിശ്ചയിച്ചിരുന്ന ബഡ്ജറ്റിൻ്റെ പരിധി, വരുമാന പരിധി 500,000 എന്നുള്ളത് റിബേറ്റ് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് 700,000 ഉയർത്തി. അതായത് 700,000 രൂപ വരെ വരുമാനമുള്ള ഒരാൾ 1 രൂപ പോലും ടാക്സ് നൽകേണ്ടതില്ല. അതായത് നമ്മൾക്ക് അറിയാം 2020 ഒരു ന്യൂ റിജീം എന്നും പറഞ്ഞ് ഒരു പുതിയ സ്കീം നേരത്തെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഉള്ളതിനെ ഓൾഡ് സ്കീമെന്നും 2020 ശേഷം അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്കീമിനെ ന്യൂ റിജീം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ബഡ്ജറ്റിന് ശേഷം ഇനിയുള്ള എല്ലാ ആളുകളെയും ഈ ന്യൂ റിജീം എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഈ പുതിയ പഴയ റിജീമിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അത് ഒപ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഇത് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴയ സ്കീം തന്നെ മതി, പഴയ റിജീം തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമ്മൾ ഒപ്റ്റ് ചെയ്യണം. ഒപ്റ്റ് ചെയ്യാത്തടത്തോളം സമയം നമ്മളെ ന്യൂ റിജീമിലായിരിക്കും കൺസിഡർ ചെയ്യുക. ഈ ന്യൂ റിജീമും ഓൾഡ് റിജീമും എന്നിങ്ങനെ രണ്ട് സ്കീമുകളാണ് നമ്മളുടെ ഈ ടാക്സേഷനിൽ നിലവിലുള്ളത്. ബിസിനസ് ചെയ്യുന്ന ആളുകൾ, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് പൈസ സമ്പാദിക്കുന്ന ആളുകൾ, അതായത് നമ്മുടെ വക്കീലന്മാർ, CA, ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പുതിയ റിജീമിലേക്ക് ഓപ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ പുതിയ റിജീമിലേക്ക് അവരായിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് പഴയ റിജീമിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പക്ഷേ മറ്റ് ആളുകളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പുതിയ റിജീം ഓപ്റ്റ് ചെയ്താലും, ഓപ്റ്റ് ചെയ്യാതെ തന്നെ ഓൾറെഡി നമ്മളെല്ലാം ഈ പുതിയ റിജീമിലേക്കായിരിക്കും വരുന്നത്. പക്ഷേ അങ്ങനെ ആ പുതിയ റിജീമിൽ നിന്ന് പഴയതിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഒപ്റ്റ് ചെയ്ത് മാറാവുന്നതാണ്. നേരത്തെ ഉള്ള ബഡ്ജറ്റുകളിലൊന്നും ഇത് അനുവദനീയമല്ലായിരുന്നുവെങ്കിലും ഈ പുതിയ ബഡ്ജറ്റിൽ നമുക്ക് മറ്റുള്ള ആളുകൾക്ക്, ഈ പറഞ്ഞ ബിസിനസ്മാൻമാർക്കും അതുപോലെ ഡോക്ടേഴ്സ്, വക്കീലന്മാർ അതുപോലുള്ളവരല്ലാതെ മറ്റുള്ള ആളുകൾക്ക് ഈ റിജീം, ഓൾഡ് റിജീമിലേക്ക് എപ്പോൾ വേണേലും ഒപ്റ്റ് ചെയ്ത് പോകുന്നതിനുള്ള ഒരു പെർമിഷൻ നമുക്ക് ഇതോടുകൂടി തന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് സ്കീമുകളാണ് നിലവിലുള്ളത്, ഒന്ന് ഓൾഡ് റിജീമെന്നും ഒന്ന് ന്യൂ റിജീമെന്നും. ഓൾഡ് റിജീം എന്ന് പറയുന്നത് 2020 മുമ്പിലും ഉള്ള സ്കീമിനെയാണ് ഈ ഓൾഡ് റിജീം എന്ന് പറയുന്നത്. എന്നാൽ 2020 ശേഷം നിലവിൽ വന്നതും ഇപ്പോഴത്തെ പുതിയ ബഡ്ജറ്റിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തിയിരിക്കുന്നതുമാണ് നമ്മളുടെ ന്യൂ റിജീം. ഓൾഡ് റിജീം എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകളും അതിൽ നമുക്ക് എന്തൊക്കെ ഡിഡക്ഷൻ കിട്ടുമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഓൾഡ് റിജീം പ്രകാരം നമ്മളുടെ ഭവന വായ്പകൾ, സ്കൂൾ ഫീ, അതായത് ട്യൂഷൻ ഫീ ഇനത്തിൽ വരുന്ന ട്യൂഷൻ ഫീ, LIC, പോളിസി, ഇൻഷുറൻസ്, മെഡിക്കൽ അങ്ങനെ വരുന്ന രീതിയിലും, അതുപോലെ തന്നെ LTA തുടങ്ങിയ പൈസ നമ്മൾ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ, എത്രയാണോ എമൗണ്ട് നമ്മൾ ചിലവാക്കിയിരിക്കുന്ന ആ പൈസ നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറച്ചതിന് ശേഷം ബാക്കി വരുന്ന പൈസയ്ക്ക് മാത്രമാണ് നമ്മൾ ടാക്സ് നൽകേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഡിഡക്ഷനുകൾ നമുക്ക് കിട്ടുമായിരുന്നു. അതായത് ഈ ഓൾഡ് റിജീം സ്കീം പ്രകാരം, ഓൾഡ് സ്കീമിലും ന്യൂ സ്കീമിലും നമുക്ക് ഒരു 50,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് നൽകുന്നുണ്ട്. അതുകൂടാതെ 80C, അതായത് ഹൗസിംഗ് ലോണിൻ്റെതും ട്യൂഷൻ ഫീ, വീടിൻ്റെ വാടക, അതൊക്കെ പ്രകാരം നമുക്കൊരു 1.5 ലക്ഷം രൂപ വരെ 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടും. അതുകൂടാതെ നമുക്ക് 80D, അതായത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എന്ന നിലയിൽ ഒരു 25,000 രൂപ വരെ മാക്സിമം ഡിഡക്ഷൻ കിട്ടുമായിരുന്നു. അതുപോലെ പിന്നെ വരുന്നത് 80G, അതായത് നമ്മൾ ഏതെങ്കിലും സംഘടനകൾക്കോ അനാഥാലയങ്ങൾക്കോ സ്ഥാപനങ്ങൾക്കോ ഡൊണേഷനുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലവ് 50%, ചിലത് 100% നമുക്ക് ടാക്സ് ഫ്രീ ഡിഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇതിൽ ഉൾപ്പെടുത്തി കുറയ്ക്കാൻ പറ്റും. അതുപോലെ നിങ്ങളൊരു വലിയ എമൗണ്ടൊക്കെ ഹൗസിംഗ് ലോൺ എടുത്ത് വീട് വെച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, നമ്മളുടെ ഹൗസിംഗ് ലോണിലുള്ള ഇൻട്രസ്റ്റ് ഏകദേശം മാക്സിമം നമുക്ക് 2 ലക്ഷം രൂപ വരെ ഈ ഓൾഡ് റിജീമിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഓൾഡ് റിജീം സ്കീമിൽ നമ്മുടെ നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് ഒരു 50,000 രൂപ വരെ നമുക്ക് ഒരു വർഷം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം ഈ 50,000 രൂപ ഡിഡക്ഷൻ കൂടെ നമുക്ക് ഓൾഡ് റിജീമിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇത് ന്യൂ റിജീമിലും ഈ 50,000 രൂപയുടെ ഡിഡക്ഷൻ ഉൾപ്പെടുത്താമെന്നാണ് പറയപ്പെടുന്നത്.
അതായത് ഓൾഡ് റിജീം പ്രകാരം നമുക്ക് 80C യിൽ 1.5 ലക്ഷം രൂപയും സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായ 50,000 രൂപയും പിന്നെ അല്ലാതെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയമായിട്ട് 25,000 രൂപയും ഹൗസിംഗ് ലോണിൽ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന മുഴുവൻ എമൗണ്ടും അത് മാക്സിമം 1,00,000 രൂപ വരെയും പിന്നെ 80G പ്രകാരം ഡൊണേഷന് നൽകിയിരിക്കുന്ന എമൗണ്ടുകളും നമുക്ക് വേവ് ചെയ്ത് കിട്ടിയിട്ട് ബാക്കി വരുന്ന എമൗണ്ടിന് മാത്രമാണ് നമ്മൾ ടാക്സ് നൽകേണ്ടിയിരുന്നത്. എന്നാൽ നമ്മുടെ ഈ ഓൾഡ് റിജീം പ്രകാരം 500,000 രൂപ വരെയുള്ളവർക്ക് നമ്മൾക്ക് ടാക്സ് നൽകേണ്ടതില്ല. നമ്മളുടെ വരുമാനം 500,000 രൂപയിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവർ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു സ്ലാബ് പ്രകാരം നമ്മൾ നികുതി അടയ്ക്കുവാൻ ബാധ്യസ്ഥരാണ്. ആ സ്ലാബ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് 2,50,000 രൂപ വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നികുതി ഒന്നും നൽകേണ്ടതില്ല. 2,50,000 രൂപ മുതൽ 500,000 രൂപ വരെയാണ് എങ്കിൽ ആ എമൗണ്ടിന് നമ്മൾ 5% നികുതി നൽകണം. നമ്മളുടെ ഈ ഇത് 500,000 മുതൽ 1,00,000 വരെയാണെങ്കിൽ നമ്മൾ 20% നികുതി നൽകണം. 10 ലക്ഷത്തിന് മുകളിലോട്ടുള്ള എമൗണ്ടുകൾക്ക് 30% ടാക്സ് ആണ് നൽകേണ്ടിയിരുന്നത്. ഇതാണ് നമ്മളുടെ ടാക്സ് സ്ലാബായിട്ട് ഓൾഡ് റിജീമിൽ ഉണ്ടായിരുന്നത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു കേട്ടോ. അതായത് നമ്മളുടെ കയ്യിലുള്ള എമൗണ്ട് ഈ പറഞ്ഞ നിരക്കിലാണെന്നുണ്ടെങ്കിൽ ഈ ഓൾഡ് റിജീം ഒപ്റ്റ് ചെയ്യുന്നവർ ഈ പറഞ്ഞ നിരക്കിൽ തന്നെ ടാക്സ് കൊടുത്തേ പറ്റൂ. അതുപോലെ തന്നെ എന്താണ് ന്യൂ റിജീം എന്ന് നോക്കാം. ന്യൂ റിജീം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നമുക്ക് കിട്ടിയിരുന്ന ഡിഡക്ഷനുകൾ, അതായത് ഭവന വായ്പ, LIC, പോളിസി, മെഡിക്കൽ ഇൻഷുറൻസ് ഇവയെല്ലാം തന്നെ ഒഴിവാക്കി ഇതൊന്നുമില്ലാതെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ടിന് ഒരു ടാക്സ്, അതിനൊരു പ്രത്യേക കുറച്ച് പരിഷ്കരണങ്ങൾ വരുത്തിയിട്ട് ഒരു ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ടാക്സ് കൊടുക്കുന്ന സംവിധാനമാണ് നമ്മളുടെ ന്യൂ റിജീം. ഈ ന്യൂ റിജീമിലും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായ 50,000 രൂപ അത് കിട്ടും. പിന്നെ അതുകൂടാതെ പെൻഷനൽ സ്കീമിലേക്ക് നമ്മൾ അനുവദനീയമായ, അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പെൻഷനുകളിലേക്ക് നമ്മൾക്ക് മാക്സിമം 50,000 രൂപ വരെ ഇടാൻ പറ്റും ഓൾഡ് സ്കീമിൽ. അപ്പോൾ അതേപോലെ തന്നെ ആ 50,000 രൂപ ഈ ന്യൂ റിജീമിലും ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ള എമൗണ്ടിന് നമ്മൾ മുഴുവൻ ടാക്സ് കൊടുക്കണം. നമ്മുടെ ഈ ന്യൂ റിജീം പ്രകാരം 700,000 രൂപ വരെ ഉള്ള ഒരു വ്യക്തിക്ക്, വരുമാനമുള്ള ഒരു വ്യക്തി ടാക്സ് നൽകേണ്ടതില്ല. അപ്പോൾ ഈ 700,000 രൂപ കഴിഞ്ഞിട്ട് അതിന് മുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് ഈ ന്യൂ റിജീമിൽ ഒരു സ്ലാബ് തന്നിട്ടുണ്ട്. ആ സ്ലാബ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ടാക്സ് പേ ചെയ്യാൻ. ആ സ്ലാബ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് 300,000 രൂപ വരെ ടാക്സുകൾ ഇല്ല, 0 ടാക്സ് ആണ്. 300,000 രൂപ മുതൽ 600,000 രൂപ വരെ വരുമാനമുള്ള ഒരാളാണെങ്കിൽ അയാൾ 5% ടാക്സ് നൽകണം. അതുപോലെ തന്നെ 600,000 രൂപ മുതൽ 900,000 രൂപ വരെ വരുമാനമുള്ള ഒരാളാണെങ്കിൽ അയാൾ 10% ടാക്സ് ആണ് നൽകേണ്ടത്. 900,000 മുതൽ 1,200,000 വരെയാണ് വരുമാനം വരുന്നതെങ്കിൽ 15% ടാക്സ് നൽകണം. ഈ 12 മുതൽ 15 ലക്ഷം വരെയാണ് നമ്മുടെ വരുമാന പരിധിയെങ്കിൽ നമ്മൾ അതിന് 20% ടാക്സ് നൽകണം. അതുപോലെ 15 ലക്ഷത്തിന് മുകളിലാണ് നമ്മുടെ വരുമാനമെങ്കിൽ 30% ടാക്സ് നൽകണം. അപ്പം ഈ ഓൾഡ് റിജീമിലും ന്യൂ റിജീമിലും ഏകദേശം ഒരു മിഡിൽ ക്ലാസ് വരെ, അതായത് ഈ 15 ലക്ഷത്തിന് മുകളിലോട്ടുള്ള വരുന്ന ആളുകൾക്കെല്ലാം ഏകദേശം ഒരേ ലെവലിലേക്ക് തന്നെ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഓൾഡ് റിജീമിലും അതായത് 10 ലക്ഷത്തിന് മുകളിലോട്ടുള്ളവർക്ക് 30%, എന്നാൽ ഈ ന്യൂ റിജീമിൽ 15 ലക്ഷത്തിന് മുകളിലോട്ടുള്ളവർക്ക് 30%. അപ്പോൾ ഈ 15 ലക്ഷത്തിന് ഒന്ന് ബേസ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ സ്ലാബ് അനുസരിച്ചിട്ട് വേണം ന്യൂ റിജീമിൽ നമ്മൾ ടാക്സ് പേ ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ സ്ലാബ് വെച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇൻകത്തെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഓൾഡ് റിജീം ആണോ നല്ലത്, നിങ്ങൾക്ക് ന്യൂ റിജീം ആണോ നല്ലത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമുക്കൊരു ഉദാഹരണത്തിന് വേണ്ടി, അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്, ഒരു 12 ലക്ഷം രൂപ മാസ വരുമാനമുള്ള ഒരാളുടെ, അല്ല മാസമല്ല സോറി, ആനുവൽ വരുമാനം ഒരു 12 ലക്ഷം രൂപയുള്ള ഒരാളെ നമുക്ക് ഓൾഡ് റിജീമിലും നമുക്ക് ന്യൂ റിജീമിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം 62,500 രൂപ പ്രതിമാസം ശമ്പളം മേടിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ന്യൂ റിജീം സ്കീമിൽ ആണ് ഉൾപ്പെടുത്തുന്നതെങ്കിൽ അയാൾക്ക് ഒരിക്കലും ടാക്സ് 1 രൂപ പോലും ടാക്സ് നൽകേണ്ടതായി വരില്ല.
അതായത് 62,500 രൂപയാണ് അതിൻ്റെ, അതിൽ താഴെയിട്ടുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ ന്യൂ റിജീം സ്കീം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടാക്സ് കൊടുക്കേണ്ടി വരില്ല. പക്ഷെ അതിന് മുകളിലേക്ക് വരുമ്പോൾ എപ്പോൾ തന്നെ ആണെങ്കിലും എങ്ങനെ തന്നെ ആണെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓൾഡ് റിജീമിലും ന്യൂ റിജീമിലും തന്നിരിക്കുന്ന സ്ലാബുകൾക്കനുസരിച്ച് നമ്മുടെ വരുമാനത്തെ വെച്ച് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് ആ സ്കീം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഏപ്രിൽ ആരംഭിക്കുമ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ന്യൂ റിജീമാണ് എല്ലാവർക്കും വരുന്നത്. അപ്പോൾ ഓൾഡ് റിജീം സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഈ എമൗണ്ടുകൾ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം തീരുമാനിക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഒരു 12,00,000 രൂപ ആനുവൽ ഇൻകം ഉള്ള ഒരാളുടെ ഓൾഡ് റിജീമിൽ വരുന്ന ടാക്സും ഈ പറഞ്ഞ റിഡക്ഷനുകൾ കഴിഞ്ഞിട്ട് വരുന്ന ടാക്സ് പേയ്മെൻറ്റും അതുപോലെ തന്നെ ന്യൂ റിജീമിൽ വരുന്ന ടാക്സ് പേയ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പം അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഓൾഡ് റിജീമിൽ ഞാനിവിടെ പറയുന്നത് മാക്സിമം ഡിഡക്ഷനാണ്. നിങ്ങൾക്ക് അത്രയും കൂടുതൽ ലോണുകളോ അല്ലെങ്കിൽ കൂടുതൽ പ്രീമിയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിലേ ഉള്ളൂ, അത് മാക്സിമം അത്രയും ഡിഡക്ഷനാണ് ഓൾഡ് റിജീമിൽ പറയുന്നത്. ഇപ്പോൾ ലോണിൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ നമുക്ക് ഈ പറയുന്നതിനകത്തുള്ള ഡിഡക്ഷൻ എമൗണ്ടും കുറവായിരിക്കും. ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് 12,00,000 രൂപ വരുമാനമുള്ള ഒരാളെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓൾഡ് റിജീമിലാണെങ്കിൽ നമുക്ക് 12,00,000 രൂപ വരുമാനമുള്ള ഒരാൾക്ക് 80C പ്രകാരം, അതായത് ഇൻട്രസ്റ്റ് സബ്സിഡി, പോളിസി, LIC, ട്യൂഷൻ ഫീ അങ്ങനെയൊക്കെ വെച്ചിട്ട് 1,50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. ബാക്കി പോയിട്ട് 1,50,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അയാൾ ടാക്സ് നൽകേണ്ടത്. പക്ഷേ അയാൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് ഒരു 50,000 രൂപ കൂടെ കിട്ടും. അപ്പോൾ ബാക്കി പോയിട്ട് വരുന്ന 1,00,000 രൂപയ്ക്കാണ് നമ്മൾ ടാക്സ് നൽകേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ, അതായത് ഹൗസിംഗ് ലോണിലുള്ള ഇൻട്രസ്റ്റ് മാക്സിമം നമുക്ക് 2,00,000 രൂപ വരെ ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെയുണ്ടെങ്കിൽ അതും കൂടെ പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന 8,00,000 രൂപയ്ക്കാണ് നമുക്ക് ടാക്സ് നൽകേണ്ടി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 80D പ്രകാരം മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയമായിട്ട് 25,000 രൂപ വരെ നൽകാം. അങ്ങനെ പോയാൽ ബാക്കി 7,75,000 രൂപയ്ക്ക് അയാൾ ടാക്സ് നൽകണം. അതുപോലെ നാഷണൽ പെൻഷൻ സ്കീമിൽ അയാൾ അംഗമാണെങ്കിൽ ആ പെൻഷൻ സ്കീമിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് മാക്സിമം ഒരു 50,000 രൂപ ഉൾപ്പെടുത്തിയാൽ ആ 50,000 രൂപയുടെ കൂടെ ഡിഡക്ഷൻ പുള്ളിക്ക് കിട്ടും. അതായത് പോയിട്ട് 7,25,000 രൂപയ്ക്കാണ് ഈ ഒരാൾ, അതായത് 12,00,000 രൂപ സാലറി വാങ്ങിക്കുന്ന ഒരാൾ ഓൾഡ് സ്കീമിലാണെന്നുണ്ടെങ്കിൽ ടാക്സ് നൽകേണ്ടി വരുന്നത്. ഈ 7,25,000 രൂപയ്ക്ക് ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 7,25,000 രൂപയ്ക്കാണ് അയാൾ ടോട്ടൽ ടാക്സ് നൽകേണ്ടത്. ഈ 7,25,000 രൂപയിൽ 2,50,000 രൂപ വരെ ഉള്ളതിന് 0% ടാക്സാണ്, ടാക്സ് ഒന്നും കൊടുക്കണ്ട. അത് കഴിഞ്ഞിട്ട് 2,50,000 മുതൽ 5,00,000 വരെയുള്ള എമൗണ്ടിന്, അത് 2,50,000 രൂപ വരും അല്ലേ, 2.5 to 5 വരെ, അതിന് 5% ടാക്സ്, അതായത് 2,50,000 രൂപയുടെ 5% വെച്ചിട്ട് 12,500 രൂപ അത് വരും. ശേഷം അതായത് ഇവിടെ 2,50,000, ഇവിടെ 2,50,000, മൊത്തം 5,00,000 ആയി. ബാക്കി നമുക്കുള്ളത് ഈ 7,25,000 2,20,000 ആണ്. അതെന്ന് പറയുന്നത് 5,00,000 10,00,000 ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ അതിന് 20% ടാക്സ്. അപ്പോൾ മിച്ചം വന്ന 2,50,000 പോയിട്ട് ഈ 7,00,000 മിച്ചം വന്ന 2,25,000 രൂപയ്ക്ക് 20% ടാക്സ്. ആ ടാക്സ് എന്ന് പറയുന്നത് ഈ 2,25,000 20% എന്ന് പറയുമ്പോൾ 45,000 രൂപ വരുന്നുണ്ട്. അപ്പം ടോട്ടൽ ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് കാറ്റഗറി, ഫസ്റ്റ് സ്ലാബിൽ 0, സെക്കൻഡ് സ്ലാബിൽ 12,500, മൂന്നാമത്തെ സ്ലാബിൽ 45,000. അതായത് ഓൾഡ് റിജീം ഒപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 57,500 രൂപയാണ് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി. 12,00,000 രൂപ ആനുവൽ ഇൻകം ഉള്ള ഒരാൾക്ക് ന്യൂ റീജിയൻ പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായ 50,000 രൂപയും പോയിട്ട് ബാക്കി 11,50,000 രൂപയ്ക്ക് അയാൾ ടാക്സ് നൽകണം. നമ്മളുടെ ഇപ്പോൾ നൽകിയിരിക്കുന്ന സ്ലാബിൻ്റെ നിർദ്ദേശപ്രകാരം 0 to 3,00,000 വരെയുള്ളതിന് ടാക്സ് ഇല്ല, അപ്പോൾ ആ ടാക്സ് ഇല്ലായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 3,00,000 രൂപ, 3,00,000 മുതൽ 6,00,000 വരെയുള്ള രൂപയ്ക്ക് 5% ടാക്സ്, ആ 3,00,000 രൂപയ്ക്ക് 5% വെച്ച് 15,000 രൂപ ടാക്സ് വരുന്നുണ്ട്. അതുപോലെ 6,00,000 മുതൽ 9,00,000 വരെ വരുന്ന 3,00,000 രൂപയ്ക്ക് 10% ടാക്സ്, അതും 3,00,000 രൂപയ്ക്ക് 10% വെച്ചിട്ട് 30,000 രൂപ ടാക്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ നമ്മൾക്ക് 3,00,000 ആദ്യം, രണ്ടാമത്തെ 3,00,000, 6,00,000, അത് കഴിഞ്ഞുള്ള 3,00,000 ചേർത്ത് 9,00,000, 9,00,000 കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ 11,50,000 ബാക്കി 2,50,000 രൂപയാണ് വരുന്നത്. ആ 2,50,000 രൂപ വരുന്നത് 9,00,000 12,50,000 ഇടയ്ക്ക് വരുന്നതിന്
15% ടാക്സ്. അപ്പോൾ ആ 2.5 ലക്ഷം രൂപയ്ക്ക് 15% ടാക്സ്, അതായത് 37,500 രൂപയുമാവും. അപ്പോൾ മൊത്തം കൂടെ കൂട്ടിയാൽ ഈ ആൾ നൽകേണ്ട ടാക്സ് എന്ന് പറയുന്നത് 15,000 ഈ 30,000 37,500 ചേർത്ത് 82,500 രൂപയാണ് ഇയാൾക്ക് നൽകേണ്ട ടാക്സ്. അതുപോലെ പെൻഷൻ സ്കീമിൻ്റെ ഇത് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഈ ഇതിനകത്തുനിന്ന് ഒരു 50,000 രൂപയുടെ ഡിഡക്ഷനും കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ന്യൂ റിജീം വെച്ചിട്ട് ടാക്സ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡുകളിലും നിങ്ങളുടെ എമൗണ്ട് എത്രയാണോ നിങ്ങൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് രണ്ടിലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഏതാണോ അത് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഈ പറഞ്ഞ കണക്കുകൾ വെച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും അതൊന്ന് ചെയ്ത് നോക്കുക.